ഹലോ, ഞാനിന്ന് വന്നിട്ട് നല്ല ആപ്പിളിൻ്റെ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ ആപ്പിളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വെക്കുക. ഞാൻ അടുത്ത് വേണ്ടുന്നത് ആപ്പിളാണ്. ഒരു ആപ്പിള് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ആപ്പിളിലേക്ക് 1/2 ടീസ്പൂണ് സിനിമൻ പൗഡർ ചേർത്ത് കൊടുക്കുക. പട്ടൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കൈവച്ചിട്ടോ അല്ല സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാരയും മുട്ടയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് ചെയ്തെടുത്താലും മതി. ഇനി ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൈദ അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഓയിലും കൂടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ മൈദയും മുട്ടയെല്ലാം നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആപ്പിളിനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് ഈ ബാറ്ററിൻ്റെ മുകളിൽ ലാസ്റ്റ് നമ്മൾ പാനിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മാറ്റി വെക്കുന്നത്. ഇനി ഇതും നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ബാറ്റർ നമുക്ക് ഈ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് ഒരു 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിരിക്കും കേക്ക് ബേക്ക് ആവുന്നത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ വാൾനട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നീ നട്ട്സ് ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടിയിൽ വെച്ചിട്ട് അതിന് മുകളിലാണ് ഇങ്ങനെ വെക്കുന്നത്. അതുകൊണ്ട് 30 മിനിറ്റ് ടൈം പറഞ്ഞത്. അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിതിപ്പോൾ കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചാൽ നല്ല സോഫ്റ്റാണ്. കത്തി വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉള്ളിൽ പോകുന്ന ഒരു ലെവലാണുള്ളത്. എന്നത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.